അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് മന്തി ആയിട്ടാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വലിയ കഷ്ണങ്ങളാക്കിയ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് മസാല ആയിട്ട് വരുന്നത് ഏലക്ക, കറുകപ്പട്ട, കറാമ്പൂവ്, സവാള, മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കറക്റ്റ് അളവ് എന്നുള്ള രീതിയിലൊന്നും അല്ല. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നാൽ അത് കൂടിപ്പോവാനും പാടില്ല. അങ്ങനത്തെ രീതിയിൽ വേണം ഇതിലേക്ക് മന്തിയിലേക്കൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ സവാള ഇട്ട് കൊടുത്ത ബിരിയാണി പോലൊന്നും അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ബീഫ് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ പല രീതിയിലുള്ള മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മന്തി മട്ടനും ബീഫൊക്കെ ആകുമ്പോൾ പീസുകളായിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും ആ മന്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അങ്ങനെയാണ് ആ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മന്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബീഫ് അതുപോലെ തന്നെ മട്ടനൊക്കെ ഇതുപോലെ വേവിച്ചെടുത്തപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മസാലയൊന്നും ഇല്ലല്ലോ, എന്തത് മസാല ഇല്ല എന്ന്. മസാലയിലല്ല കാര്യം, ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഓരോ റൈസും അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. ഇപ്പം മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് അതിന് മന്തി എന്ന് പറഞ്ഞാലും മന്തി ആവില്ല. മന്തി മന്തിൻ്റെ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ബിരിയാണി ആകുമ്പോൾ ബിരിയാണിൻ്റെ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ബസ്മതി റൈസാണ്, വൈറ്റ് റൈസാണ് ബസ്മതി. 4 ഗ്ലാസ്സാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം ബീഫ് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ബീഫ് പാകത്തിന് വെന്തിൻ്റെ ശേഷം വേണം അതിലേക്ക് അരി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ബീഫ് വേവുക എന്ന് പറഞ്ഞാൽ വെന്തൊടയാനും പാടില്ല, എന്നാൽ ബീഫ് വേവും വേണം. അപ്പോൾ അരി എന്ന് പറഞ്ഞാൽ അരി അത്ര പെട്ടെന്ന് തോനെ വേവുള്ള അരിയൊന്നും അല്ല നമ്മളെ വൈറ്റ് ബസ്മതി റൈസ്. അത്ര വലിയ കുറേ സമയമെടുത്ത് വേവുന്ന അരിയൊന്നുമല്ല, വേഗം വെന്ത് കിട്ടുന്ന അരിയും കൂടാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ബീഫ് ആദ്യം വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഇതാ നമ്മൾ ഇനിയിപ്പോൾ അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. 5 മിനിറ്റ് കുതിർത്ത് വെച്ച അരിയും കൂടാണത്. അപ്പോൾ അത് വേഗം പെട്ടെന്ന് വെന്തും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ഈ കുക്കറിൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ കുക്കറൊക്കെ ആകുമ്പോൾ നമ്മൾ വിസിലടിക്കുന്ന കുക്കർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇതിലും കുറഞ്ഞ വെള്ളത്തിൽ വേണം നമ്മൾ നമുക്കത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു വിസിലടിച്ചാൽ അത് ഓഫ് ചെയ്തിടണം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം അത് തുറന്ന് നോക്കാനായിട്ട്. ഇപ്പോൾ ഇതുപോലെ ഞാനൊരു ചെമ്പിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കുക്കർ ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. നമ്മൾ ചെമ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രീതിയിലേക്കാണ് ഈ ഒരു കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിലേക്ക് വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ഒരു കറക്റ്റ് അളവൊന്നും നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റു കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ, നമ്മൾ വിസിലടിക്കുന്ന കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ആ അരിൻ്റെ ബീഫിൻ്റെ ഒപ്പം വെള്ളം നിന്നിട്ട് വേണം അതിലേക്ക്. ഇപ്പോൾ അതിലും കൂടുതലാണ് ഇതിൽ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു ചെമ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുക. അല്ലാതെ എല്ലാത്തിനും അതിൻ്റെ ഒരു കറക്റ്റ് അളവ് ഇതിലേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയാണ് മന്തിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ മന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഇതിലാത്തേക്ക് കളറ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് സാഫ്രോണൊക്കെ ആണ് ഇതിലേക്ക് സാധാരണ ഈ മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുങ്കുമം, സാഫ്രോണ് പറഞ്ഞാൽ കുങ്കുമം, കുങ്കുമമാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ ഇപ്പോൾ എന്തായാലും നമുക്ക് മഞ്ഞപ്പൊടിയൊക്കെ ആശ്രയമുള്ളൂ. അതുകൊണ്ട് കുങ്കുമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുങ്കുമം ഇപ്പോൾ ഉള്ളവർ കുങ്കുമം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു അറേബ്യൻ കളറാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കളറ് വേറെ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യമുള്ളവർ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. അത് അത്ര ചേർത്ത് കൊടുക്കണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഒരു സൈഡിൽ നമുക്ക് ഒഴിച്ച് കൊടുത്ത് കളറ് വേണം അതിൽ, ആ ഒരു മന്തിൻ്റെ ഒരു കളറ് കിട്ടാനായിട്ട്. അപ്പോൾ ആ ഒരു ഞാനിപ്പോൾ ഒരു കാണാൻ ഭംഗിക്കും കൂടെയാണ് 2 കളറും കൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്താൽ മാത്രം മതി. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുങ്കുമമാണ്. കുങ്കുമം ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ അത് അവർ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ചാർക്കോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കത്തിച്ച് വെച്ചിട്ടുള്ളത്. എന്തൊരു വലിയൊരു പീസായതുകൊണ്ട് തന്നെ അങ്ങനെയാണ് കത്തിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ വിസിലിതാ അതേപോലെ ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളം വറ്റുമ്പോൾ ആ ഒരു കറക്കം അവിടെ നിൽക്കുന്നതാണ് ഈ ഒരു കുക്കർ. അപ്പോൾ ഇതുപോലെ ഞാൻ കപ്സ് ഉണ്ടാക്കിയപ്പോൾ ഈ കുക്കറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ ആ കുക്കറൊക്കെ ഇതുപോലെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാത്തവരായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ കുക്കറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു കേട്ടപ്പോൾ ഒരു സന്തോഷം കൂടെ ആയി. അപ്പോൾ ഇതാ ഇവിടെ നമ്മളൊന്ന് തുറന്ന് നോക്കാം എന്തായി നിന്ന് നമ്മളെ റൈസ്.
ഇപ്പോൾ ഇതാ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്, നല്ല പാകത്തിന് വേവൊക്കെയായി വന്നിട്ടുണ്ട്. നല്ല നമ്മൾ ആ ഒരു ബീഫൊക്കെ നല്ലോണം കൊണ്ട് പിന്നെ വെന്ത് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബീഫ് എന്താ വെച്ചാൽ ബീഫ് വെന്ത് കിട്ടണം, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റായിട്ട് വരിക. എന്നാൽ ആ ബീഫ് നല്ലോണം ഉടഞ്ഞ് വരണം, എന്നാൽ നല്ലോണം ഉടഞ്ഞതിലും കൂടി ചേരാനും പാടില്ല കേട്ടോ. ആ രീതിയിൽ വേണം. അപ്പോൾ ഇതുപോലെ രണ്ട് ഭാഗത്തുമായിട്ട് രണ്ട് കളർ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ആ ഒരു ചോറ് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചാർക്കോൾ ഒന്ന് വെച്ച് കൊടുക്കാം. ചാർക്കോൾ ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് അതിലേക്കാണ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ആ ഒരു സ്മെല്ല് ഇതിലേക്ക് എല്ലാം ഫുള്ളായിട്ട് നല്ലോണം ഇറങ്ങി ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ നല്ലോണം അതിലേക്ക് ആ സ്മെല്ല് അതിലേക്ക് നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആ ചാർക്കോൾ അതിലേക്ക് വല്ല ഒന്ന് ഇറക്കി വെക്കാം. അതിൻ്റെ മുകളിൽ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വേറൊരു സൺഫ്ലവർ ഓയിലൊന്നും ഇതിലേക്ക് ചേർത്തിട്ടേ ഇല്ല. നമ്മളെ റൈസിലേക്ക് വേറൊരു ഓയിലേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല, നമ്മളെ ബീഫിലുള്ളതാണ്, ആ ഒരു നെയ്യിൽ മാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാനിതാ ഈ ഒരു ചാർക്കോളിൻ്റെ മുകൾക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്നും കൊണ്ട് പുകഞ്ഞ് വരും. അപ്പോൾ ഇതിൻ്റെ ഇതുവേ പെട്ടെന്ന് നമ്മളിതുപോലെ അടച്ച് വെക്കണം. ഇപ്പോൾ നമ്മൾ ചെമ്പിലൊക്കെ ആണ് ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് നല്ലോണം പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ആ ഒരു സ്മെല്ല് അതിലേ തന്നെ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ ആ ഒരു സ്മെല്ല് അതിലേക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ അടച്ചു വെക്കുന്നത്. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്നു നോക്കി, തുറന്നു നോക്കുകയാണ്. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ എന്താ അതിൻ്റെ ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു സ്മോക്ക് ചെയ്യണം അതൊക്കെ ഇങ്ങോട്ട് ഒന്നായിട്ട് പുറത്ത് പോകുന്നുണ്ട്. ഇതിപ്പോൾ അത്രയും അതിലേക്ക് പിടിച്ചു നിന്നിട്ടുണ്ട്. അപ്പോൾ അത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു അറബിയ നാട്ടിലൊക്കെ പോയ പോലെയാണ്. നമ്മൾ ആദ്യം പണ്ട് ഫ്ലാറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെ തന്നെ അറബികളൊക്കെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു സമയത്ത് ഉച്ച സമയത്തൊക്കെ ഇതുപോലെ നല്ല സ്മെല്ല് വരും, അതുപോലെ ഉണ്ട് ആ സ്മെല്ല് വരുന്നത്. അപ്പോൾ ഇതാ നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട്, അടിപൊളി റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. അതിനൊരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ആ ബീഫൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മളെ മന്തി റെഡിയായി കഴിഞ്ഞു. നല്ല സൂപ്പർ മന്തിയാണ്, ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.